ആരോഗ്യമന്ത്രിക്കെതിരെ കളിച്ചവർക്ക് ഇനി കളി പഠിപ്പിച്ചു തരാം. ഗൂഢാലോചനക്കാരെയും കള്ളന് കഞ്ഞിവെച്ചവരെയും ഒക്കെ പൂട്ടാൻ സമയമായി. ഇപ്പോൾ അതിനെതിരെ മുഖ്യമന്ത്രി പ്രതികരിച്ചിരിക്കുകയാണ്. ആരോഗ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഗൂഢാലോചന നടന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ആരോപണങ്ങൾക്ക് ആയുസ് ഉണ്ടായില്ല. ഗൂഢാലോചനയുടെ സൂത്രധാരനെ കൈയോടെ പിടികൂടാൻ സാധിച്ചിട്ടുണ്ട്. ചില മാധ്യമ സ്ഥാപനങ്ങളും വ്യക്തികളുമാണ് ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിലെന്നും പിണറായി വിജയൻ ആരോപിച്ചു. നല്ല നിലയിൽ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ ആരോഗ്യവകുപ്പിന് കഴിയുന്നു എന്നതിന്റെ തെളിവാണ് നിപ്പ. അതിന്റെ ഭാഗമായി നല്ല യശസ് ആരോഗ്യ മേഖലയ്ക്കാകെ നേടാനായി. ആരോഗ്യമന്ത്രി വഹിച്ച പങ്ക് നാട് അഭിനന്ദനാർഹമായി കണ്ടതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി ധർമ്മടത്ത് LDF കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതുപോലെയുള്ള എത്രയെത്ര കെട്ടിച്ചമച്ച കഥകൾ ഇനിയും വരാനിരിക്കുന്നു. ഇത് ആദ്യത്തേതും അവസാനത്തേതുമല്ല. 1996 പയ്യന്നൂരിൽ നിന്ന് മത്സരിച്ചപ്പോൾ എനിക്കെതിരെ പെട്ടെന്നൊരു ആരോപണമുണ്ടായി. ഞാൻ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിക്കുമെന്നും വൈദ്യുതി മന്ത്രിയാകുമെന്നും മനസ്സിലാക്കിയാണ് എനിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചത്. എനിക്ക് കോടികൾ നൽകിയെന്നായിരുന്നു ആരോപണം. ഏതെല്ലാം തരത്തിൽ കഥ മെനഞ്ഞതിന്റെ തെളിവായിരുന്നു അതെന്നും പിണറായി പറഞ്ഞു. അന്നത് ഒറ്റപ്പെട്ട രീതിയായിരുന്നു. ഇപ്പോൾ അത് വ്യാപകമായ രീതിയായി മാറിക്കഴിഞ്ഞതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നു. അന്ന് LDFന് ഒരു സീറ്റ് മാത്രമേ നേടാനായുള്ളൂ. ഇതേ തുടർന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കുമെന്ന് കരുതി UDFഉം BJPയും LDFനെതിരെ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചു. എന്നിട്ടും 2021 വീണ്ടും സാധാരണ നിലയിൽ തെരഞ്ഞെടുക്കപ്പെട്ടുവെന്നും അദ്ദേഹം പറഞ്ഞു. ഏതായാലും സംഘികളോടും കൊങ്ങികളോടും ഒരു കാര്യം പറയാം, രാഷ്ട്രീയ പകപോക്കലൊന്നും ഇവിടെ ഏക്കില്ല. കാരണം ഇത് പിണറായി സർക്കാരാണ്, തീയിൽ കുറിച്ചതാണ്. അങ്ങനെയൊന്നും ഈ വെയിലടിച്ചാൽ വാടില്ല, അതൊന്ന് ഓർത്തിരിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. കൊലീബി സഖ്യത്തോട് ഒരു കാര്യമൊന്ന് പറയാം, ഇനി പോയി കുറച്ച് റെസ്റ്റ് എടുക്ക്. ഇത്രയും ഗൂഢാലോചന നടത്തി പദ്ധതികൾ മെനഞ്ഞ് അത് ഏശാതെ പോയതിന്റെ നല്ല നിരാശ കാണും. അതുകൊണ്ട് പോയി അടുത്ത ഉടായ്പും കൊണ്ടുവാ, അതും പൂട്ടി കയ്യിൽ വെച്ച് തരാം.